നമസ്കാരം. പർവിഷൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നിയമവഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 കുറിച്ചാണ്. ഈ ചർച്ച ഇവിടെ തുടരുകയാണ്. നമ്മളോടൊപ്പം എന്നുള്ളത് പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി ബിനു മാവേലിക്കരയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ സർ, ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഈ വിഷയം പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958, 1958 വന്ന നിയമമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോടതികൾക്ക് പ്രത്യേകമായിട്ട് ഈ റിഫോർമേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകൾ സ്യൂട്ടബിളായിട്ടുള്ള കേസാണെന്ന് മനസ്സിലാക്കുമ്പോൾ കോടതികൾക്ക് ഈ ആക്ട് ചില പവേഴ്സ് നൽകിയിട്ടുണ്ടായിരിക്കും. ഈ പവേഴ്സ് എന്തൊക്കെയാണ്? അത് ചില കേസുകളിൽ നമ്മൾ പറയാറുണ്ട്, മർഡർ കേസിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞാൽ പോലും ആ ഗ്രീവൻസസ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഹെവി ആയതുകൊണ്ട് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോടതികൾക്ക് പ്രത്യേകമായി ഈ ആക്ട് കൊടുത്തിട്ടുള്ള പവർ ഉണ്ടായിരിക്കും. അപ്പം അതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഒഫൻഡർ കോടതി കണ്ടെത്തുകയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തി ഈ പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ടിൻ്റെ പരിധിയിലേക്ക് വരുന്നു, പ്രൊബേഷൻ വിടാൻ കഴിയുന്നു കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാം. അയാളെ കൊണ്ടൊരു 3 years, നോട്ട് എക്സീഡിങ് 3 years, 3 വർഷക്കാലത്തേക്ക് സോൾവൻറ്റ് ഷോർട്ടീസിനോടൊപ്പം തന്നെ ജാമ്യ വ്യവസ്ഥയിൽ 3 വർഷക്കാലത്തേക്ക് അയാൾക്ക് ജാമ്യ വ്യവസ്ഥയിലേക്ക് സമയം കൊടുക്കുക, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ആ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്താൽ ആ 3 years, 3 വർഷക്കാലത്തേക്ക് അയാൾ മറ്റ് യാതൊരു കുറ്റകൃത്യങ്ങളും ഇടപെടാൻ പാടില്ല. ദാറ്റ് ടൈം ഈസ് പ്രൊബേഷൻ പീരീഡ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പ്രൊബേഷൻ പീരീഡാണ്. ആ കോടതി പരിശോധിക്കുകയാണ് ഫോർ എ ഗുഡ് ബിഹേവിയർ. ആ 3 വർഷക്കാലം അദ്ദേഹം മറ്റ് യാതൊരു കുറ്റകൃത്യങ്ങളും ഇടപെടാൻ പാടില്ല. നേരത്തെ പോലെ പ്രൊബേഷൻ പീരീഡാണ്, ഒരു പരീക്ഷണ കാലഘട്ടമാണ്. ആ കാലഘട്ടം കടന്നുപോയെങ്കിൽ മാത്രമേ പിന്നീട് കോടതി അതിൽ നിന്ന് അയാളെ മുക്തനാക്കത്തുള്ളൂ. 3 വർഷക്കാലം എന്ന് പറയുന്നത് മറ്റു യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇടപെടാൻ പാടില്ല. ഓൾറെഡി ഒരു ഷുവർട്ടി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കോടതിയിൽ 3 വർഷക്കാലത്തേക്ക്. ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അദ്ദേഹം മറ്റു കുറ്റകൃത്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന കോടതി എല്ലാ പരിഗണനകളിലും അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. ശരിക്കും 3 വർഷത്തേക്ക് ഇദ്ദേഹം കൺവിക്ട് തന്നെയാണ്, 3 വർഷത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. അതാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ പ്രൊബേഷൻ ഓൾറെഡി കോടതി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഒഫൻഡർ കുറ്റവാളി എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കണ്ടെത്തിയ ആൾക്ക് കോടതി ഒരു പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ടിൻ്റെ കേസിൻ്റെ സർക്കംസ്റ്റാൻസ് പരിഗണിച്ചുകൊണ്ടും പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടും ആൻഡ് കോർട്ട് ഫൈൻഡ് ദാറ്റ് ദിസ് ഈസ് എ കേസ് ഫോർ എ സ്യൂട്ടബിൾ കേസ് ഫോർ അപ്ലൈയിങ് ദ പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട്. ഒഫൻഡറിനെ റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സാർ പറഞ്ഞായിരുന്നു. അതിനുശേഷം കോടതി നല്ല നടപ്പിന് വേണ്ടി വിടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ റിലീസിങ് അത് കോടതിക്ക് മാത്രമാണോ അതോ കോടതി വേറെ ഏതെങ്കിലും സർക്കംസ്റ്റാൻസസിൽ ഇങ്ങനൊരു റിലീസ് ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടോ? അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പ്രൊബേഷൻ ഓഫീസറുടെ അധികാരങ്ങളും ആ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കോടതി ഒരു പ്രൊബേഷൻ ഓഫ് എ ഗുഡ് കോണ്ടാക്ട്, ഒരു ഒഫൻഡറെ പ്രൊബേഷൻ ഓഫ് ഗുഡ് കോണ്ടാക്റ്റിന് റിലീസ് ചെയ്യപ്പെടുമ്പോൾ കോടതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ എ സ്യൂട്ടബിൾ കേസ് കോടതിക്ക് മറ്റു ചില സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു വൺ ഇയർ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1 വർഷ കാലഘട്ടത്തിലേക്ക് ഒരു സൂപ്പർവിഷൻ, അതായത് പ്രൊബേഷൻ ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഈ ഒരു ഒഫൻഡറെ റിലീസ് ചെയ്യാൻ കഴിയും. അത് ദാറ്റ് ഈസ് ദാറ്റ് റിലീസ് ഓൺ ദ ബേസ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്, ദാറ്റ് സൂപ്പർവിഷൻ ഓൺ ദ ബേസ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്, ദാറ്റ് കണ്ടീഷൻ ഷുഡ് ബി ഫർണിഷ്ഡ് ടു ദി ഒഫൻഡർ ആൻഡ് ആൾസോ ദി പ്രൊബേഷൻ ഓഫീസർ ആൻഡ് ഷുവർട്ടീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷുവർട്ടിയുടെ ബേസിലാണ് അല്ലെങ്കിൽ ജാമ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഒഫൻഡർ റിലീസ് ചെയ്യുന്നത്, ഇപ്പോൾ പ്രൊബേഷൻ ഫോർ എ ഗുഡ് കോണ്ടാക്ട്. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ 3 പേർക്ക് കോടതി ഈ സൂപ്പർവിഷൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ, ഒരു ഒഫൻഡറെ കോടതിയിൽ നിന്ന് പ്രൊബേഷൻ ഓഫീസറുടെ മേൽനോട്ടത്തിൽ അയാളുടെ സൂപ്പർവിഷനിൽ കോടതി റിലീസ് ചെയ്യുമ്പോൾ 1 ഇയർ കാലഘട്ടത്തിലേക്ക് സൂപ്പർവിഷൻ ചെയ്യാം, പ്രൊബേഷൻ ഓഫീസറുടെ സൂപ്പർവിഷൻ മേൽനോട്ടത്തിൽ അയാൾക്ക് ജീവിക്കാം. ആ സാഹചര്യത്തിൽ ചില വ്യവസ്ഥകൾ കോടതി വയ്ക്കും. ആ വ്യവസ്ഥകൾ വയ്ക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കോടതിക്ക് സ്യൂട്ടബിളായ വ്യവസ്ഥകളിന്മേലായിരിക്കും. അങ്ങനെ വ്യവസ്ഥ വയ്ക്കുമ്പോൾ ആ വ്യവസ്ഥയുടെ കോപ്പി അത് പ്രൊബേഷൻ ഓഫീസർക്കും ഷുവർട്ടീസിനും ഒഫൻഡർക്കും സെർവ് ചെയ്യേണ്ടതാണ്. പിന്നെ നേരത്തെ നമ്മൾ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ ഒന്ന് ഒരു കാര്യം കൂടെ പറയേണ്ടിയിരുന്നു. എല്ലാ ചില കേസുകളിൽ, അതായത് പ്രൊബേഷൻ ഓഫ്
നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സാഹചര്യങ്ങൾ വശാൽ ഇൻ്റർസ്റ്റേറ്റിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അന്യസംസ്ഥാനത്തു നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറുന്ന വളരെ വളരെ വലിയൊരു ഒരു കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇൻവോൾവ്മെൻറ്റ് മർഡർ കേസുകൾ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് അപ്ലിക്കബിൾ ആക്കുന്നതിൻ്റെ ചില വ്യവസ്ഥകൾ പലപ്പോഴും ഈ സ്ഥിര താമസമുള്ളവർക്ക് സ്ഥിരമായി കോടതിയുടെ അധികാര പരിധിയിൽ താമസിക്കുന്നവർക്ക് അങ്ങനെ താമസിക്കാത്തവരെ ഇതിൻ്റെ പരിധിയിൽ ഒഴിവാക്കിക്കൊണ്ട് ആ പരിഗണന കൂടി കോടതി സാധാരണഗതിയിൽ പരിഗണിക്കാറുണ്ട്. ആ ഒഫൻഡർക്കോ അല്ലെങ്കിൽ ഷോർട്ടിയായി നിൽക്കുന്നവർക്കോ ആ കോടതിയുടെ അധികാരപരിധിക്കുള്ളിൽ സ്ഥിരമായി താമസം അല്ലെങ്കിൽ ജോലി സംബന്ധമായ സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓഫൻഡ് ഈ പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് പലപ്പോഴും അവരുടെ കോടതി പരിഗണിക്കാറില്ല. ആ സാഹചര്യങ്ങളോ കൂടി ഇതോടെ ചേർത്ത് വായിക്കേണ്ടത്. മർഡർ കേസിൻ്റെ കേസ് പറഞ്ഞു പ്രത്യേകിച്ച്, അതേപോലെ മറ്റ് ഏതെങ്കിലും കേസ് ഈ പ്രൊബേഷൻ ഓഫ് ഓഫൻഡേഴ്സ് ആക്ടിൽ പ്രകാരം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസ് ഈ ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഈ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും ഈ ആക്ട് തന്നെ പ്രത്യേകമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഫുഡ് അഡൾട്രേഷനുമായി ബന്ധപ്പെട്ട ആക്ടുകൾ വളരെ പ്രസക്തമായി, കാരണം ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ചർച്ചയപ്പെടുന്നുണ്ടെങ്കിൽ വിഷയമാണ്. ആഹാരത്തിൽ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ഭക്ഷണ ധാന്യങ്ങളിലൊക്കെ തന്നെ അഡൾട്രേഷൻ അല്ലെങ്കിൽ മായം കലർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ തന്നെയാണ്. കൊലപാതകം തന്നെയാണ്, റൈറ്റ് ടു ലൈഫ്, മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുന്ന, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രോഗികളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് തടയേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഫുഡ് അഡൾട്രേഷനുമായി ബന്ധപ്പെട്ട വലിയ വലിയ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലെ ഏറ്റവും വലിയ കുറ്റം തന്നെയാണ്. ഒരു ഒരു ജനതയെ മുഴുവനും ഇൻഡയറക്റ്റ് ആയിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ എക്സെപ്ഷൻ ഉള്ളത് ഏജ് ഓഫ് 21 ഇയേഴ്സ്, ദർ ഇസ് എ ബാർ. ഈ 21 ഇയേഴ്സ് താഴെയുള്ള യുവാക്കളെ അല്ലെങ്കിൽ ആൾക്കാരെ വ്യക്തികളെ അതിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ആ എക്സെപ്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫുഡ് അഡൾട്രേഷൻ ആക്ടിന് ഇത് എക്സ്ക്ലൂഷനാണ്. ഈ ആക്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന പ്രൊബേഷൻ ഇപ്പോൾ 21 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ് ഈ ഫുഡ് അൾട്രേഷൻ നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തെ ഇതിന്റെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ല, മുതിർന്ന ഒരു വ്യക്തിയാണ് ഈ ആക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ ഒരു മനുഷ്യ ഒരു ജനസമൂഹത്തെ മുഴുവനും ഒരു ജനതയെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വിഷാംശമുള്ള അല്ലെങ്കിൽ വളരെ വിഷജന്യ കീടനാശിനികളുടെയും അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥം ഒന്ന് കാണുമ്പോൾ ആണെങ്കിൽ കാണുന്ന ഭക്ഷണപദാർത്ഥമായിട്ട് അറിയാം, പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് വളരെ ദോഷകരമായിട്ടുള്ള മനുഷ്യൻ്റെ മനുഷ്യരാശിക്ക് വിനാശകരമായിട്ടുള്ള അടുത്ത ജനിതക വൈകല്യം ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷാംശങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡൾട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ഗ്രീവിയൻസ് മനസ്സിലാക്കി കൊണ്ടു തന്നെയാണ് അതിനെ ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ, ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാം ഒരു വൈറ്റ് കോളർ ഇപ്പം എന്താണ് പറയുന്നത് ഒരു പണം മോണിറ്ററി മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ പണപരമായിട്ടുള്ള ദുർവിനിയോഗം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ അതിനെ പലപ്പോഴും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിനെ പാടില്ല. കറപ്ഷൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കറപ്ഷനെ പ്രത്യേകമായിട്ട് പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ രണ്ട് കാറ്റഗറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് കറപ്ഷനിലേക്ക് നയിക്കാമെന്ന ഒരു അല്ല, ഈ രണ്ടിനെ പറ്റി പറയുന്നുണ്ടെന്നുള്ളതാണ് അവിടെ. കറപ്ഷനെ പറ്റി പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. അഴിമതി നമ്മുടെ രാജ്യത്തെ ഏറ്റവും നമുക്ക് ഒരു പബ്ലിക് വേദിയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കറപ്ഷനെ പറ്റി നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ദൈനംദിനം ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഭരണാധികാരികളെ പറ്റിയൊക്കെ തന്നെ അവന് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കറപ്ഷൻ്റെ ഒരു മേഖലയിൽ നിന്നും കറപ്റ്റിൽ ആക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഴിമതിയിൽ ഉൾപ്പെട്ടവരും അതുപോലെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, മിസ്അപ്രോപ്രിയേഷൻ മണി, മോണിറ്ററി ഗെയിന് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിലേക്ക് വൈറ്റ് കോളർ അല്ലേ ഒരു സാധാരണ മോഷ്ടാക്കളും വൈറ്റ് കോളർ എൻ്റെ ഡിഫറൻറ്റ് ചെയ്യുന്ന കൃത്യങ്ങൾ ഒന്നാണെങ്കിലും അവരുടെ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്രകാരം ചെയ്യുന്നത് ഒഴിവാക്കണം, അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷനെയും അതുപോലെ തന്നെ കറപ്ഷൻ അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് ഒരു നാടിൻ്റെ വിപത്ത് തന്നെയാണ്, ഒരു ജനസമൂഹത്തിൻ്റെ വിപത്ത് തന്നെയാണ്. അതുകൊണ്ട് അതിനെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിമിനൽ എന്ന് പറഞ്ഞ ഒരു മോറൽ ടർപ്പിറ്റ്യൂഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ അസാന്മാർഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ സദാചാരത്തെ ബാധിക്കുന്ന, സ്ത്രീകളുടെ മാനത്തെ ബാധിക്കുന്ന, അതൊക്കെയാണ് മോറൽ ടർപ്പിറ്റ്യൂഡിലേക്ക് വരുന്ന അതുപോലത്തെ പോലെയുള്ള
അല്ലെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ മറ്റ് സെക്ഷൽ ഒഫൻസുകളോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ മോറൽ ടെർപ്പിറ്റ്യൂഡാണ്, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഡൽഹിയിലെ സംഭവങ്ങൾ തന്നെ വളരെ ചർച്ച ഉണ്ട്. നമ്മുടെ നിയമ വ്യവസ്ഥ തന്നെ അടിമുടി മാറ്റി എഴുതി നമ്മുടെ ക്രിമിനൽ നിയമവ്യവസ്ഥയെ തന്നെ അടിമുടി ഉടച്ചു പാർക്കാൻ പോകുന്ന തരത്തിലേക്ക്, അതിന്റെ കോൺസിക്വൻസ് നമുക്ക് വരും കാലങ്ങളിൽ ഒരു ധൃതി പിടിച്ചുള്ള ഒരു അമെൻമെന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ക്രിമിനൽ നടപടി നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ തെളിവ് നിയമമൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ നിയമ ഇന്ത്യൻ പാർലമെൻറ്റ് വലിയ അമെൻമെൻറ്റുകൾ വരുത്തിയിരിക്കുകയാണ്. അത് ചില ഡിസ്കഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിൻ്റെ കോൺസിക്വൻസ് കാരണം പലപ്പോഴും ഒരു നിയമം വന്നു കഴിയുമ്പോൾ അതിനെങ്ങനെ നമ്മുടെ അതോറിറ്റി നമ്മുടെ നിയമം എൻഫോഴ്സ് ചെയ്യപ്പെടേണ്ടത് പലപ്പോഴും മിസ്യൂസ് ചെയ്യാറുണ്ട് എങ്കിൽ പോലും അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഓരോ നിമിഷവും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ വളരെയധികം കൂടുതലാണ്. ഒരിക്കലും ശിക്ഷകൾ കൊടുക്കുന്ന അവിടെയുള്ള നാട്ടുംകൂട്ടം ഇപ്പോൾ നമ്മുടെ ഒരു 50 വർഷം മുമ്പുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഇപ്പോഴും വടക്കൻ സംസ്ഥാനങ്ങൾ ഖാപഞ്ചായത്ത് എന്നറിയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോറൽ ടെർപ്പിറ്റ്യൂഡിനെ ഒരിക്കലും നമ്മൾ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്ത്രീകളുടെ മാനം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമായതുകൊണ്ട് തന്നെ മോറൽ ടെർപ്പിറ്റ്യൂഡുള്ള ഓഫൻസിൽ ഉൾപ്പെട്ടവരെ ഈ ഒരു ആക്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാറില്ല. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ സമൂഹത്തിൽ വലിയ വിപത്തായി മാറും എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ കാറ്റഗറിയിൽപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ ഈ പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നാല് ക്ലാസിഫിക്കേഷനും കറപ്ഷനും മോറൽ ടെർപ്പിറ്റ്യൂഡും മിസ്അപ്രോപ്രിയേഷനും ഒക്കെ തുടങ്ങി അതുപോലെ ഫുഡ് അഡൾട്രേഷനൊക്കെ തന്നെ പ്രത്യേക ക്ലാസിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ എത്രമാത്രം അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അഴിമതിയെ പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമാണ്. ദൈനംദിനം വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറ്റകൃത്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കാത്ത വ്യക്തികൾ പോലും അല്ലേ നമ്മളെ നയിക്കേണ്ടവർ പോലും അതിന് മുൻപന്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ അതിശയം തോന്നുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ പോലും അടുത്ത ജനതയും അതിൻ്റെ പിന്നിലേക്ക് പോകും. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രവേശനം കൊടുത്ത് വിടാൻ കഴിയുന്ന കേസുകളല്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കേസുകളൊക്കെ തന്നെ പൂർണ്ണമായും ഈ ആക്ടിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി നിർത്തി കൊണ്ട് തന്നെയാണ് ഈ ആക്ട് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. ജീവകഥ വിശ്വസാഹിത്യത്തിലെ ശ്രദ്ധേയമായ കഥകളിലൊന്ന്, ന്യായാധിപന്റെ ധർമ്മസങ്കടം എന്നറിയപ്പെടുന്ന ഒരു കഥയാണ്. ഐക്യനാടുകളിൽ വധശിക്ഷ നിലവിലുണ്ടായിരുന്ന പഴമയുടെയും പുതുമയുടെയും വാക്കുകളിലൂടെ അറിവിന്റെയും ഗുണപാഠത്തിന്റെയും അസുലഭ നിമിഷങ്ങൾ, വാക്കുകളുടെ മൊഴിമുത്തുകൾ സൃഷ്ടിക്കുന്ന നുറുങ്ങു കഥകൾ, പ്രേക്ഷക ഹൃദയങ്ങൾക്ക് വിസ്മയ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ജീവകഥകൾ, ജീവൻ പകരുന്ന നുറുങ്ങു കഥകളുടെ മഹാസാഗരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത അറിവിന്റെയും ഗുണപാഠത്തിന്റെയും മൊഴിമുത്തുകൾ. ജീവകഥ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 4 മണിക്ക്. സർ, ഇപ്പോൾ ഒരു ഒഫൻസ് നടക്കുമ്പോൾ ഒരു അഗ്രിയുഡ് പാർട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം നമ്മൾ പ്രൊബേഷന് ഒഫൻഡർക്ക് കൊടുക്കുമ്പോൾ തന്നെ കോടതിക്ക് ഒരു ബാധ്യതയുണ്ട് അഗ്രിയുഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം അഗ്രിയുഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്? അരുണ, വളരെ ചോദിച്ചത് വളരെ നിർണായകമായ ചോദ്യമാണ്. കാരണം ഒരു ഒഫൻഡറെ കോടതി കൺവിക്ട് ഒരു ഒഫൻഡറാണെന്ന് കണ്ടെത്തുന്നു. കണ്ടെത്തിയതിന് ശേഷം ഒരു ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കേസാണെന്ന് കോടതി പരിഗണിക്കുന്നു. പ്രതിക്ക് പരിഗണന കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻജുയേഡ് ഉണ്ട്, ഒരു അഗ്രീഡ് പാർട്ടിയുണ്ട്. ആർക്കെതിരാണോ ദ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം ദ ആക്ട് വാസ് ഡൺ ബൈ ദി ഒഫൻഡർ, ദാറ്റ് ഈസ് ടു ബി കൺസിഡേർഡ്. ആർക്കെതിരായിട്ടാണ്, ഇതിലൊരു ഇൻജുയേഡ് പാർട്ടി ഉണ്ടായിരിക്കും.
ഒഫ ഒരു ആക്ടിൻ്റെ പരിധി ഒരു കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുന്നു, ഒഫൻഡറെന്ന് കണ്ടെത്തുന്നു. അതുമാത്രമല്ല ഈ ആക്ടിൻ്റെ പരിധിയിലേക്ക് കോമ്പൻസേഷൻ എന്തെങ്കിലും ആ തരത്തിലുള്ള നഷ്ടപരിഹാരമോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന ചോദ്യം ഈ ആക്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചേർഡ് പാർട്ടിക്ക് ആ കേസിൻ്റെ നേച്ചർ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒഫൻഡർ എന്ത് ചെയ്യേണ്ടി വരുന്നു, ഒരു കോമ്പൻസേഷനായി നഷ്ടപരിഹാരം ഈടാക്കി നൽകുവാൻ കോടതിക്ക് അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നടപടിക്രമങ്ങളിലേക്ക് ഉണ്ടാകുന്ന ചിലവുകൾ അത് ഒഫൻഡറിൽ നിന്ന് ഈടാക്കുവാൻ ഈ ആക്ടിൽ പ്രത്യേകമായിട്ട് സജ്ജീകരിക്കുന്നു. അതൊരു ഫൈൻ എന്ന നിലയിലാണ്, ഏത് തരത്തിലാണ് ഇത് ഈടാക്കിയെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഫൈൻ അണ്ടർ ദി CRPC. ക്രിമിനൽ നടപടി നിയമത്തിൽ എങ്ങനെയാണോ ഒരു ഫൈൻ കോടതി ഈടാക്കിയെടുക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഈ ഒഫൻഡറിൽ നിന്നും ഇൻജേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ അഗ്രീഡ് പാർട്ടിക്ക് ഒരു കോമ്പൻസേഷനായും ഈ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ, ഒരു കോസ്റ്റ് ഓഫ് ദ പ്രൊസീഡിങ്സ് എന്ന നിലയിലും, ഒരു നഷ്ടപരിഹാരം എന്ന നിലയിലും രണ്ട് തരത്തിൽ, രണ്ട് കാറ്റഗറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പണം, ഒരു ഒരു റെമഡി കോടതിക്ക് ഫൈൻ ചെയ്യാം. അത് ഈടാക്കിയെടുക്കുന്നത് ഒരു ഫൈൻ എന്ന നിലയിൽ CRPC എങ്ങനെയാണോ ഈടാക്കിയെടുക്കുന്നത് അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ആക്ട് പരിഗണിക്കുമ്പോൾ ഇഞ്ചേർഡ് പാർട്ടി വളരെ നിർണായകമാണ്. കാരണം കോടതി മുമ്പിൽ രണ്ട് വ്യക്തികളാണ്, ഒന്ന് ഒരു ഒഫൻഡർ, വൺ അഗ്രീഡ് പാർട്ടി. ഒഫൻഡർക്ക് എന്ത് പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ട് അനുസരിച്ച് എന്ത് പരിഗണന കൊടുക്കുന്നോ അതേപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഇഞ്ചേർഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥയെ, അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ ഈ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകേണ്ടിയിരിക്കേണ്ടതും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ കോടതി നടപടികളെ വിശ്വാസത്തിലെടുക്കേണ്ടതും ഏറ്റവും അടിയന്തരമായതുകൊണ്ട് തന്നെ ഇഞ്ചേർഡ് പാർട്ടിയെ കോടതി ഒരു കാരണവശാലും പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചേർഡ് പാർട്ടിയിൽ നിന്നും, അല്ലെങ്കിൽ ഇഞ്ചേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ അഗ്രീഡ് പാർട്ടിക്ക് ഒഫൻഡറിൽ നിന്നുണ്ടായിട്ടുള്ള ആക്റ്റിൽ നിന്നും എന്ത് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് ആനുപാതികമായ ഒരു കോമ്പൻസേഷനെങ്കിലും മേടിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഈടാക്കി നൽകേണ്ടത് ഈ ഇഞ്ചേർഡിൻ്റെ റൈറ്റ്. ഹി ഈസ് ആൾസോ ഹാവിങ് സർട്ടൺ റൈറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്ട് ഡൺ ബൈ ദി ഒഫൻഡർ. ഹീസ് പ്രൈമറി റൈറ്റ് ഇസ് വയലേറ്റഡ്. അവന് ജീവിക്കാനുള്ള അവകാശത്തെയും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തെയൊക്കെ തന്നെ ഒഫൻഡർ നിഷേധിച്ചതാണ്. ആ അവകാശ ലംഘനത്തിന്, അല്ലെങ്കിൽ അവനുണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടം പരിഗണിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല. അത് നിർണായ അപ്പം CRPC തന്നെ നേരത്തെ ഒരു കോമ്പൻസേഷന് പ്രത്യേകമായ പ്രൊവിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇഞ്ചേർഡിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒഫൻഡറെ പ്രൊബേഷൻ വിടുകയോ, അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡിനെ കോടതി ഫൈൻ ചെയ്യാണ് നിരപരാധി എന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശിക്ഷിച്ചകത്ത് പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മൂന്ന് തരത്തിൽ കേസുകൾ പരിഗണിക്കപ്പെടുമ്പോഴും ഇഞ്ചേർഡ് ഒരു ഈ സമൂഹത്തിന് ആൾസോ പാർട്ട് ഓഫ് ദി സൊസൈറ്റി. കോടതി നടപടികൾക്ക് സമൂഹത്തിനും ഈ അഗ്രീഡ് പാർട്ടിക്കും നിയമത്തോടും നിയമവ്യവസ്ഥയും അനുസരിക്കേണ്ടിയിരിക്കേണ്ടതും, അല്ലെങ്കിൽ അനുസരിക്കാൻ അവരെ ബാധ്യസ്ഥരാക്കേണ്ടതും, അല്ലെങ്കിൽ അവരെ അതിന് വിശ്വാസം എടുക്കേണ്ടതും നമ്മുടെ നിലനിൽപ്പിന്, സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും അടിയന്തരമാണ്. ഇന്ന് നമ്മൾ ഗവൺമെൻറ് പരിഗണിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസിൽ ജുഡീഷ്യൽ സംവിധാനത്തിന് ഏറ്റവും നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നു. കാരണം ജനങ്ങൾക്കിന്ന് ദ ലാസ്റ്റ് റിസോർട്ട്, ഒരു ആത്യന്തികമായ ജനങ്ങൾക്കൊരു ഒരു റിസോർട്ട് എന്ന് പറയുന്നത് കോടതികളാണ്. അതുകൊണ്ട് തന്നെ കോടതി നടപടികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും, എന്നാൽ ഒരു ഒഫൻഡർക്ക് നൽകേണ്ട പരിഗണന ലോ അബൈഡിംഗ് സിറ്റിസണായി മാറ്റേണ്ടത് അടിയന്തരമാണ് എന്ന് കാണുകയും ചെയ്യുന്ന രണ്ട് സാഹചര്യങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒഫൻഡർക്ക് ഒഫൻഡറെ പ്രൊബേഷനിൽ വിടുവാനും, അവരിൽ നിന്ന് തന്നെ ഇഞ്ചേർഡ് പാർട്ടിക്ക് അവരുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടതിന് കോമ്പൻസേഷനായിട്ടും ഒരു കോസ്റ്റ് ഓഫ് ദ പ്രൊസീഡിങ്സ് ആയിട്ടും ഒരു ഒരു നഷ്ടപരിഹാരം ഈടാക്കി നൽകുവാനും കോടതിക്ക് ഈ ആക്ട് അധികാരം നൽകിയിരിക്കുന്നു. അത് ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് തന്നെയാണ് ആ നടപടിക്രമങ്ങൾ കോടതി പൂർത്തിയാക്കുന്നതും. ഇവിടെ ഒരു അഗ്രീഡ് പാർട്ടിയുടെ, ഒരു ഇഞ്ചേർഡ് പാർട്ടിയുടെ റൈറ്റ് കോടതി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും, കോടതിയുടെ ആത്മീയമായ ലക്ഷ്യങ്ങൾ രണ്ട് ജനസമൂഹത്തിന് മുന്നിലാണ്. കാരണം ജനങ്ങളെല്ലാം നടപടി നോക്കിക്കാണുന്നു. ഈ ഭരണഘടനാ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് അത്രമാത്രം പ്രാമുഖ്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒഫൻഡറെ പോലെ തന്നെ കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങളും, അവരെല്ലാവരും കുറ്റവാളികളൊന്നുമല്ല. എല്ലാവരും ഈ കൃത്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ എല്ലാ രണ്ട് ജനസമൂഹത്തെയും, ഒഫൻഡറെ നല്ല വ്യക്തിയാക്കി മാറ്റുവാനും, അഗ്രീഡ് പാർട്ടിക്ക് ഒരു അവൻ്റെ അവകാശം സംരക്ഷിക്കുവാനും നമ്മുടെ ഗവൺമെൻറ് വ്യവസ്ഥ, നമ്മുടെ നിയമവ്യവസ്ഥ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വ്യവസ്ഥകളും,
ഈ കോമ്പൻസേഷനും കോസ് ഓഫ് ദ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞ രണ്ട് പ്രൊവിഷനും ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇരുപത്തി ഒന്ന് വയസ്സിന് താഴെയുള്ളവർക്കാണ് പ്രത്യേകിച്ച് ഗ്രീവൻസ് ആയിട്ടുള്ള ഒഫൻസ് നടത്തിയാൽ പോലും ചില പരിഗണനകൾ ലഭിക്കും ഈ ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം. അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയെ ട്രയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം ഒരു കുറ്റം കണ്ടെത്തുന്നോ അതിന് സ്യൂട്ടബിളായിട്ടുള്ള കേസാണെന്ന് തോന്നി കോർട്ട് അതിനെ വിചാരണയിൽ എടുക്കുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാവോ? ഒരു ക്രിമിനൽ കുറ്റം, ഏതെങ്കിലും ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ കോടതി ഒരു ഒഫൻഡറാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ അവരെ നേരെ ജയിലിലേക്ക് അയക്കുന്നതിന് മുൻപായിട്ട് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണെങ്കിൽ അതിന് എക്സെപ്ഷൻ ഉണ്ട്. ഇംപ്രിസൺമെൻ്റ് ഫോർ ലൈഫ് ആൻഡ് ഡെത്ത് ഇങ്ങനെയുള്ള അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഗ്രീവിയസ് ആയിട്ടുള്ള അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെ കോടതി ജയിലിലേക്ക് വിടുന്നതിന് മുൻപായിട്ട് കോടതി പരിഗണിക്കപ്പെടേണ്ടത് ഈ ഒരു കേസിൻ്റെ സാഹചര്യങ്ങളും ഫിറ്റ് കേസാണോ എന്ന് കോടതി പരിഗണിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു ജയിലിലേക്ക് വിടാൻ പാടുള്ളൂ. കോടതി ഇഫ് ദ കോർട്ട് ഫൈൻഡ് ദാറ്റ് ദ ഫിറ്റ് കേസ് സ്യൂട്ടബിൾ കേസ് ഫോർ കൺസിഡറിങ് ദി പേഴ്സൺ കം അണ്ടർ ദ പെർവ്യൂ ഓഫ് ഓഫൻ പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് അത് കോടതി ക്യാൻ റിലീസ്. നേരത്തെ പറഞ്ഞ നടപടിക്രമം അനുസരിച്ച് റിലീസ് ചെയ്യേണ്ടതാണ്. ആ ഒരു ഫിറ്റ് കേസാണെങ്കിൽ മാത്രമേ ആ ഒരു കേസിൻ്റെ പരിഗണന സാഹചര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ആ ഇരുപത്തി വയസ്സ് താഴെയുള്ള വ്യക്തിയാണ് ഈ ഒഫൻഡറെങ്കിൽ ജയിലിലേക്ക് വിടാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ സീരിയസ് ഒഫൻസുകളായിട്ടുള്ള ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഡെത്ത് പണിഷ്മെൻ്റ് ഒന്നും ഇത് പരിഗണിക്കത്തില്ല. ബാക്കിയുള്ള കേസുകളാണെങ്കിൽ അതിന് താഴെയുള്ള കേസുകളാണെങ്കിൽ കോടതിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം അയാളുടെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇനി ആ പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് മാത്രമല്ല അയാളുടെ മെൻ്റൽ അയാളുടെ ക്യാരക്ടർ മെൻ്റൽ കണ്ടീഷൻ ക്യാരക്ടർ തുടങ്ങിയ എക്സ്ട്രാ മാറ്ററുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതിക്ക് അയാളെ ഓഫൻ്റെ ഈ ആക്ടിൻ്റെ ബദലിൽ കൊണ്ടുതന്നെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു 21 ഇയേഴ്സിന് പ്രത്യേകമായിട്ട് പലപ്പോഴും ഒരു കോടതിയിലെ ഒരു കേസിൽ ഒരു അടിപിടി കേസിൽപ്പെട്ട വ്യക്തിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസിൽപ്പെട്ട വ്യക്തിയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു, അയാൾ കോടതി വിചാരണ നടത്തുന്നു, ഫൈൻഡ് ചെയ്യുന്നു, കുറ്റവാളിയെന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ അയാൾ 21 വയസ്സ് താഴെയുള്ളതാണെങ്കിൽ നേരിട്ട് കോടതി അയാളെ ജയിലിലേക്ക് അയക്കുകയല്ല, ഈ ഒരു പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം അയാളുടെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആ ഒരു എക്സെപ്ഷൻ ഈ ആക്ട് പ്രത്യേകമായിട്ടുള്ള പരിഗണന അണ്ടർ ദ ഏജ് ഓഫ് 21 അത് ഈ ആക്ടിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ചെറു യുവത്വത്തിൻ്റെ ആ ഒരു ഭ്രമം കൊണ്ടുണ്ടായ ഒരു ആക്റ്റായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഏജാണ്. അവർക്ക് കുറേ കൂടെ പെട്ടെന്ന് തന്നെ സമൂഹത്തിന് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന നാളെ ഒരു സമൂഹത്തിന് ചോദ്യചിഹ്നമാകാതെ കുറ്റവാളി മറ്റൊരു കുറ്റവാളിയായി മാറാതെ ഒരു ഹാർഡ് ക്രിമിനലായി മാറാതെ സമൂഹത്തെ അനുസരിച്ചുകൊണ്ടും നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടും സാമൂഹ്യ ചുറ്റുപാടുകൾക്ക് ഉതകുന്ന രീതിയിൽ ഉത്തമ പൗരന്മാരായി ലോ അബൈഡിംഗ് സിറ്റിസണായി മാറ്റുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഏജ് ഓഫ് 21 എന്ന് പറയുന്ന കാറ്റഗറിയെ പ്രത്യേകമായിട്ട് ഒരു ഒരു പ്രൊവിഷനിൽ തന്നെ ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് ഈ 21 ഇയേഴ്സ് ഉള്ള ആളുകളെയും ഓഫൻ ഈ ആക്ടിൻ്റെ പരിധിയിലേക്ക് പരിഗണിക്കുന്നത്. സർ, പലപ്പോഴും വളരെയധികം ശ്രദ്ധ ചെലുത്തിയെടുക്കേണ്ട ഒരു ആക്ടാണെന്ന് തോന്നുന്നു ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. പ്രത്യേകിച്ച് മെച്ചുവർ ആകാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു ആക്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളെന്ന് പറയുന്നതും കുറ്റവാളികൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ കുറിച്ച് ഡിസ്കഷൻ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സാറിന് പ്രേക്ഷകർക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് ഒന്ന് വിശദമാക്കാം. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കുറ്റവാളികൾ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. നിരവധി സാമൂഹ്യ സാഹചര്യങ്ങൾ, സോഷ്യൽ വ്യവസ്ഥകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതിവിശേഷം, കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലെ പിന്തുടർന്നു പോകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, ഗവൺമെൻറ് നടപ്പിലാക്കപ്പെടുന്ന തീരുമാനങ്ങൾ അല്ലെ ഇംപ്ലിമെൻറ്റേഷൻ ദ മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, നിയമ വ്യവസ്ഥകൾ, വ്യക്തിയുടെ ബയോളജിക്കൽ കണ്ടീഷൻ, അവൻ്റെ സൈക്കോളജിക്കൽ കണ്ടീഷൻ, അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഫോം ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇങ്ങനെ നിരവധി വ്യവസ്ഥകളാണ്.
നമ്മൾ പല ചില പ്രത്യേക ഏരിയ പല പ്രത്യേക ഏരിയകളെ പറ്റി പറയുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ തന്നെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഏരിയയുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അവിടെ കൂടുതൽ കുറ്റവാളികൾ അവിടെ ആ ഏരിയയിൽ താമസിക്കുന്ന ഒരു കുറ്റവാളികളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അവിടെ കുറ്റവാസന മറ്റുള്ളവർക്കും കുറ്റവാസന ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കുറ്റവാളികളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം, ആരും ജന്മം കൊണ്ട് കുറ്റവാളികളാകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അവൻ വളർന്നു നിന്ന അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവനെ അതിലേക്ക് നയിക്കുകയാണ്. ദാറ്റ് ഈസ് മെയ്ഡ് ഓർ ക്രിയേറ്റഡ്, ഒഫൻഡേഴ്സ് ആർ ക്രിയേറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ കുറ്റം ചെയ്തിരിക്കുന്നു, കുറ്റം ചെയ്തതായിട്ട് കോടതി കണ്ടെത്തുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ദിസ് ഇസ് എ ചാൻസ്, ദ ഗോഡ് ഈസ് ഗീവിങ് എ ചാൻസ് ടു അൻ ഒഫൻഡർ ഓർ ഗീവിങ് എ ചാൻസ് ടു അൻ ഒഫൻഡർ ടു ചേഞ്ചിങ് ടു ചേഞ്ച് ആസ് എ ലോ അബൈഡിങ് സിറ്റിസൺ ആർ എ ലോ എ വില്ലിംഗ് സിറ്റിസൺ ടു കോപ്പറേറ്റ് വിത്ത് ദ സൊസൈറ്റി. സമൂഹവുമായി സഹകരിച്ചും നിയമത്തെ അനുസരിക്കുന്ന, നിയമം അനുസരിക്കുന്ന വ്യക്തിയായി, കാരണം നമ്മളൊക്കെ നിയമത്തിൽ ബാധ്യസ്ഥരാണ്. ആരും, നോ മാൻ ഈസ് എബോവ് ലോ, ആരും നിയമത്തിന് അതീതരല്ല. നമ്മൾക്ക് തന്നെ നിയമം അനുസരിക്കുക, നമുക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് പുതിയ വ്യക്തികളായി മാറുവാൻ അവർക്ക് ഒരു അവസരം കോടതി കൊടുക്കുകയാണ്. അത് നിയമം കോടതിയല്ല കൊടുക്കുന്നത്, നിയമം വിഭാവനം ചെയ്യുകയാണ്. ആ സാഹചര്യത്തിലൂടെ ഒരു വ്യക്തിയെ ഒരു നാളെ ഒരു വലിയ ഒരു ഹാർഡ് ക്രിമിനലായി മാറാതെ അവനെ നാളെ ഒരു നല്ല വ്യക്തിയായി, ഒരു നല്ല പൗരനായി, ഒരു ഭാരതീയ പൗരനായി മാറുവാൻ ഗവൺമെൻറ് അവന് ഒരവസരം കൊടുക്കുന്ന സാഹചര്യമാണ് ഈ ഒഫൻഡേഴ്സിലൂടെ. പക്ഷേ ഇതിന് വിമർശനങ്ങളുണ്ടാകാം. ഇങ്ങനെ കുറ്റവാളിയായ ഒരു വ്യക്തിയെ കുറ്റം കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊബേഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. അവിടെ അഗ്രിയുടെ പാർട്ടിക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഈ അഗ്രിയുടെ പേഴ്സൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടേ? നാളെ വീണ്ടും ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഇടപെടത്തില്ലേ? എന്നൊക്കെ ചോദ്യങ്ങളുണ്ടാകാം. ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പ്രധാനമായും നമ്മുടെ ഭരണവ്യവസ്ഥ പരിഗണിക്കപ്പെടുന്നത് എല്ലാവരെയും അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റവാളി ആയാൽ, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു നിമിഷമായിരിക്കും അവനൊരു ഇതിനെ കൊണ്ടെത്തിക്കുന്നത്, ഒരു കുറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കാതെ ആ ഒരു നല്ല പൗരനായി മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ചാൻസ്, ഒരു റിഫോർമേഷൻ നമ്മുടെ നിയമവ്യവസ്ഥ വ്യക്തികൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഈ നിയമത്തെ മറ്റു രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടി കാണാൻ കഴിയില്ല. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വളരെ അനിവാര്യമാണെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ സംരക്ഷണവും ഒക്കെ കൂടുതൽ വിഭാവനം ചെയ്യുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ ഒഫൻഡേഴ്സിൻ്റെ പ്രാധാന്യം വളരെ നിർണായകമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരുന്ന വിഷയം പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 കുറിച്ചാണ്. സർ പറഞ്ഞതുപോലെ ഒരു കുറ്റവാളിയായി ആരും ജനിക്കുന്നില്ല, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളാണ് അത് അവനെ കുറ്റവാളിയാക്കുന്നത്. അതുപോലെ തന്നെ പ്രൊബേഷൻ എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ റിഫോർമേഷൻ എന്ന് പറയുന്ന ഒരു തിയറി, അത് വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങൾ എഴുതിയറിയിക്കേണ്ട വിലാസം